എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എൻജിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ അതുപോലെ ഫാർമസി കോഴ്സുകൾ എന്നിവയിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഏതെങ്കിലും കോഴ്സുകൾ ഓപ്ഷൻ നൽകാൻ വിട്ടുപോയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അത് കൂട്ടിച്ചേർക്കുന്നതിനും അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കുന്നതിനായിട്ട് അവസരം. അപ്പോൾ ഈ ഒരു അവസരം ഇപ്പോൾ, അതായത് ഇന്ന് മുതൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ, ആ ഒരു സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് e.kerala.gov.in എന്ന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് തുറന്നു വരുന്ന ഈ ഒരു പേജിൽ നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെൻറ് ഓർഡേഴ്സ് എന്നുള്ളതിൽ കറക്റ്റായിട്ട് സർക്കുലർ നൽകിയിട്ടുണ്ട്, എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിജ്ഞാപന പ്രകാരം പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ സമയം അനുവദിച്ചിട്ടുള്ളത്. ഈ ഒരു ഡേറ്റ് നീട്ടുന്നതായിരിക്കില്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്കുള്ള ഈ ഒരു ഫീ പേയ്മെൻറ്റ്, അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കുന്നതിനുള്ള അവസരമാണ് നിലവിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും കോഴ്സ് വിട്ടുപോയിട്ടുണ്ട്, അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ വിട്ടുപോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻജിനീയറിംഗ് കോഴ്സ് ഓപ്ഷൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഫാർമസി കോഴ്സ് ഓപ്ഷൻ വിട്ടുപോയി, നിങ്ങൾ ആർക്കിടെക്ചർ കോഴ്സ് വിട്ടുപോയെങ്കിൽ ആ ഒരു കോഴ്സുകൾ കൂട്ടിച്ചേർക്കുന്നതിനായിട്ടാണ് നിലവിൽ അവസരം. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനും ഉണ്ട് ഈ ഒരു അവസരം എന്ന് പറയുന്നത്. ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ഉൾപ്പെടുന്നത് എന്ന് പറയുന്നത് MBBS, BDS, ഹോമിയോ, ആയുർവേദ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ്, അതുപോലെ തന്നെ വെറ്റിനറി എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ്. അതുപോലെ തന്നെ എൻജിനീയറിംഗ് കോഴ്സുകളുണ്ട്. അതുപോലെ ഫാർമസി കോഴ്സ് എന്ന് പറഞ്ഞാൽ BPharm ആണ്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ BArch കോഴ്സാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു 4 കോഴ്സുകളിൽ ഏതെങ്കിലും കോഴ്സുകൾ നിങ്ങൾ ഓപ്ഷൻ നൽകാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കോഴ്സുകൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ കൂട്ടിച്ചേർക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് നീറ്റിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. അതുപോലെ BArch, അതായത് ആർക്കിടെക്ചർ കോഴ്സ് ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ നാറ്റ എക്സാമിനേഷൻ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ആ ഒരു പരീക്ഷയിൽ നിശ്ചിത ക്വാളിഫിക്കേഷൻ നേടുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണ് ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സ് ഓപ്ഷനായിട്ട് നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾ ഓപ്ഷനായിട്ട് നൽകിയിട്ടില്ല, ആ ഒരു കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നൽകുന്നതിനായിട്ടാണ് നിലവിൽ അവസരം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 22-ാം തീയതി 4 മണിവരെയാണ്, അതായത് കീം 2024 അപേക്ഷിച്ചവർക്ക് ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ 22-ാം തീയതി, അതായത് ഏപ്രിൽ 22-ാം തീയതി വൈകിട്ട് 4 മണിവരെയും, അതുപോലെ തന്നെ കോഴ്സുകൾ കൂട്ടിച്ചേർക്കുന്നതിന് 23-ാം തീയതി രാവിലെ 10 മണി മുതൽ 24-ാം തീയതി വൈകിട്ട് 4 മണിവരെയുമാണ് നിങ്ങൾക്ക് അവസരം ലഭ്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു അപേക്ഷ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 22-ാം തീയതി വരെ ആ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അതിനുശേഷം 23-ാം തീയതി മുതൽ 24-ാം തീയതി വരെ നേരത്തെ പറഞ്ഞതുപോലെ എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസോ അല്ലെങ്കിൽ ആർക്കിടെക്ചർ അതായത് BArch കോഴ്സോ അല്ലെങ്കിൽ BPharm അതായത് ഫാർമസി കോഴ്സോ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കീം വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ആക്സസ് കോഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്ത ശേഷം ആഡ് കോഴ്സസ് എന്നുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് എൻജിനീയറിംഗ്, ഫാർമസി, അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ എന്നിവ ആവശ്യാനുസരണം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഈ ഒരു സമയം നീട്ടി നൽകുന്നതല്ല, 24-ാം തീയതി വൈകിട്ട് 4 മണിവരെയാണ് ഈ ഒരു അവസരം ലഭ്യമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു നിശ്ചിത സമയത്തിനകം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഈ ഓരോ കാര്യം ചെയ്യുന്ന സമയത്തും നിങ്ങൾ പ്രത്യേകം ആ ഒരു എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് വല്ല ഫീസും അടക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ആ ഒരു ഫീസ് അടക്കേണ്ടതാണ്.
അതായത് ചിലപ്പോൾ നിങ്ങൾ മുൻപ് ഫാർമസി മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫീസ് അടച്ചിട്ടുണ്ടാകും, എൻജിനീയറിങ്ങിൻ്റെ ഫീസ് അടച്ചിട്ടുണ്ടാകും. അതിനുശേഷം മെഡിക്കൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഫീസ് വരും. അപ്പോൾ അങ്ങനെ ഫീസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി തന്നെ ഓൺലൈനായിട്ട് തന്നെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഓരോ കാര്യം ചെയ്യുന്ന സമയത്തും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റിപ്പോവരുത്. അതുപോലെ തന്നെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ച വിദ്യാർത്ഥികൾക്ക് ഇമെയിൽ മുഖാന്തരം മാത്രമാണ് നിങ്ങളുടെ അപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദവിവരങ്ങൾ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു വെബ്സൈറ്റ് വഴി തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് ഡെയിലി ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.